അക്യുപഞ്ചർ ചികിത്സാരീതിയെക്കുറിച്ച് നമ്മിൽ ചിലരെങ്കിലും കേട്ടുകാണും. വളരെ വ്യത്യസ്തമായ ഒരു ചികിത്സാരീതിയാണിത്. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, സന്ധിവാദം, തളർവാദം, തലവേദന ബന്ധപ്പെട്ടു വരുന്ന ചെന്നിക്കുത്ത്, പ്രമേഹ സംബന്ധമായ ഉണങ്ങാത്ത മുറിവുകൾ, മൂത്രത്തിൽ കല്ല്, പൈൽസ്, ആണിരോഗം, വെരിക്കോസ് വെയിൻ, സെറിബ്രൽ പാൾസി, സ്പോണ്ടിലോസിസ്, സോറിയാസിസ്, പരാലിസിസ്, പ്രമേഹം, രക്തസമ്മർദ്ദം, അൾസർ, നാഡീതളർച്ച തുടങ്ങിയ രോഗാവസ്ഥയ്ക്ക് അക്യുപങ്ക്ചർ ചികിത്സ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. അക്യുപങ്ക്ചർ എന്നാൽ നീഡിൽ തെറാപ്പിയാണ്. ഈ ചികിത്സാരീതിയെക്കുറിച്ച് ഹീലിംഗ് ടച്ചിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ സോണിയ സിസ്റ്ററാണ്. ചികിത്സാ രംഗത്ത് ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്. ഇന്ന് അലോപ്പതി കഴിഞ്ഞാൽ നമ്പർ വണ്ണായിട്ട് ഇന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതും ലളിതവും ചികിത്സ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്. ഇന്ന് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒത്തിരിയേറെ അറിയേണ്ടതുണ്ട്. ഇന്ത്യയിലേക്ക് ഇത് കൂടുതൽ കടന്നു വരാൻ സമയം പിടിക്കുന്നത് പലപ്പോഴും തെറ്റായ പ്രചാരണങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പലരും കൊടുക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നന്നായി അറിവോടുകൂടെ ഈ ചികിത്സ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയധികം ജനവിഭാഗങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി മാറും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇത് മറ്റൊന്നുമല്ല, ഇതൊരു മൈന്യൂട്ടായിട്ടുള്ള നീഡില് ശരീരത്തിൻ്റെ ആ ഭാഗത്തേക്ക് കടത്തിവിട്ട് അതിനെ ഉത്തേജിപ്പിച്ച് ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് അക്യുപഞ്ചർ. നല്ല സ്റ്റെറൈൽ മെത്തോഡുകൂടിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും, പ്രത്യേകിച്ച് മറ്റുള്ള ഡയബറ്റിക് അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള മറ്റുള്ള നമ്മൾ പേടിക്കുന്ന വിധത്തിലുള്ള രക്തത്തിലൂടെ കടന്നു വരേണ്ടതായിട്ടുള്ള ഒരു അസുഖങ്ങളും ഇതിലൂടെ കടന്നു വരില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെറൈൽ മെത്തേഡ് ഉപയോഗിച്ചാണ്. ഒത്തിരിയേറെ വർഷങ്ങളായി നമ്മുടെ PS ഹോസ്പിറ്റലിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എങ്കിലും നന്നായി അറിവോടുകൂടെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരിയധികം സഹോദരങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായിട്ട് മാത്രമേ കടന്നു പോയിട്ടുള്ളൂ. അതായത് ശരീരത്തിൽ 14 തരത്തിലുള്ള മെറിഡിയൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മെറിഡിയൻസിനെ ആക്റ്റീവാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ നമുക്ക് ഇല്ലാതായി തീരുന്നു. കൂടുതൽ അനുഗ്രഹമായിട്ട്, കൂടുതൽ ആക്റ്റീവായിട്ട് അവർക്ക് പ്രവർത്തന രംഗങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഇത് സാധിക്കുന്നു. അലോപ്പതി കഴിഞ്ഞാൽ ഇന്ന് നമ്പർ വണ്ണായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ, അതായത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്. ഇത് ഇന്ന് ഇന്ത്യയിലേക്ക് പ്രചാരത്തിലേക്ക് കടന്നു വരുന്നതേയുള്ളൂ. നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് ഒത്തിരിയധികം ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ചൈനയിലാണ് ഇതിൻ്റെ ഉത്ഭവമെന്ന് ഇന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ന് ഈ ചികിത്സയെക്കുറിച്ച് കുറേ തെറ്റായ ധാരണകൾ ഇന്ന് ജനവിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. ഷോർട്ട് ടേം കോഴ്സൊക്കെ ചെയ്തുകൊണ്ട് അറിവിൻ്റെ തലങ്ങളിലേക്ക് കടന്നു വരാതെ ഈ ചികിത്സ ചെയ്യുമ്പോൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇംപ്രൂവ്മെൻ്റ് പേഷ്യൻറ്റിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ വരുന്നു. കുറേ തെറ്റിദ്ധാരണകൾ കടന്നു വരുന്നു. ഒരിക്കലും ഒരു സൈഡ് ഇഫക്റ്റ് വരാത്തൊരു ട്രീറ്റ്മെൻറ്റാണ്. ലളിതമായി ചെയ്യാൻ സാധിക്കും, ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒത്തിരി റിസർച്ചിലൂടെ അനേകം സഹോദരങ്ങൾക്ക്, ചികിത്സയില്ലാത്തവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പോടുകൂടെ പറയാൻ സാധിക്കും. ഇവിടുത്തെ ഡോക്ടേഴ്സും എല്ലാവരും, പ്രത്യേകിച്ച് ഡയറക്ടറും മറ്റുള്ള എല്ലാ ഡോക്ടേഴ്സും ഈ ചികിത്സയോട് വളരെയധികം പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. ഒത്തിരി സപ്പോർട്ട് അവരുടെയുണ്ട്. അതുകൊണ്ട് തന്നെ മനോഹരമായി ഇവിടെ കടന്നു വരുന്ന പേഷ്യൻസിന് ചികിത്സ ചെയ്ത് പുറത്തിറക്കി വിടുവാൻ, പ്രത്യേകിച്ച് ജീവനിലേക്ക് തിരിച്ചു വിടുവാൻ എനിക്കിന്ന് സാധിക്കുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് ബംഗാൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ, അതായത്
ഇന്ത്യയിൽ ഒരു നമ്പർ വൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ, ഷോർട്ട് നെയിമിൽ പറയുന്നതാണെങ്കിൽ ഇറിം എന്നുള്ള ആ വലിയൊരു സ്ഥാപനത്തിൻ്റെ കീഴിൽ രണ്ട് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ഇവരെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ട്രിവാൻഡ്രത്തും കോഴിക്കോടും. ഒത്തിരിയേറെ ഡോക്ടേഴ്സ് ഇവിടെ വന്ന് പഠിച്ച് ഇറങ്ങിപ്പോകുന്നുണ്ട്, ഒത്തിരി നന്നായി പ്രവർത്തിക്കുന്നുമുണ്ട്. എങ്കിലും ജനപദങ്ങളുടെ ഇടയിൽ ഇത് നന്നായി സപ്പോർട്ടുണ്ടെങ്കിൽ ഒത്തിരി ജനങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരും എന്നെനിക്ക് പറയാൻ സാധിക്കും. അക്യുപഞ്ചർ മീനിങ് അക്യു നീഡിൽ പഞ്ചിങ് ഇൻസേർട്ടിങ്, അതാണ് അക്യുപഞ്ചറിൻ്റെ ഫുൾ ഫോം. ഈ അക്യുപഞ്ചർ നീഡിലൂടെ എന്താ ഇന്ന് ഇന്നത്തെ ജനങ്ങളുടെ ഇടയിൽ വേറൊരു സംഭവം കൂടെ നിലനിൽക്കുന്നുണ്ട്. വളരെ വേദനകൾ ഉണ്ടാക്കും ഈ നീഡിൽ, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഭയപ്പെടുന്നവർ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കാം ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്. പക്ഷേ അറിവിൻ്റെ തലത്തിൽ അവർ പറയും ഇത് നീഡിലും കയ്യിലൂടെ അല്ലെങ്കിൽ ഓരോ ബോഡിയുടെ പാർട്ടിൽ ചെയ്യുമ്പോൾ ഒത്തിരി വേദനകളായിരിക്കും. അതുകൊണ്ട് അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ ആ പേടി കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റിന് വരാത്തവരും ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ ഒന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കും, ഇതൊരു ഫിലിഫോം നീഡിലാണ്, മൈന്യൂട്ടായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നീഡിലാണ്. അതായത് നമ്മുടെ ബോഡിയിൽ മർമ്മ ഭാഗത്തെ ഈ നീഡിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് കറണ്ട് പാസ് ചെയ്ത് കൊടുത്ത് സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ബോഡിയുടെ പാർട്ടിലൂടെ മെറിഡിയൻസ് എന്ന് പറയും, അതായത് അക്യുപഞ്ചർ പോയിന്റുകൾ ഈ കടന്നു പോകുന്നതിനെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ടേംസ് അനുസരിച്ച് പറയുന്നത് മെറിഡിയൻസ്. 14 തരത്തിലുള്ള മെറിഡിയൻസ് ആണ് നമ്മുടെ ബോഡിയിലൂടെ പ്രവർത്തിച്ചു വരുന്നത്. ശിരസിലൂടെ പാദങ്ങളിലേക്കും പാദത്തിൽ നിന്ന് ശിരസിലേക്കും അങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ 706 പോയിന്റ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് കടന്നു വന്നാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് എന്തെല്ലാം അസുഖമുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ചാണ് പോയിന്റുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം അസുഖമുണ്ടെന്ന് നോക്കിയിട്ട് ഓരോ ഓർഗൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്താണ് ഈ ഓരോ മെറിഡിയൻസും പ്രവർത്തിക്കുന്നത്. ഈ ചൈനീസ് ട്രഡീഷണൽ ട്രീറ്റ്മെൻ്റ് അനുസരിച്ച് അവർ പറയുന്നത് രണ്ട് തരത്തിലുള്ള എനർജികൾ ബോഡിയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ബാലൻസിങ് ആയിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഡിസീസ്. പക്ഷേ അവിടെ ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിൽ അവിടെ ഡിസീസ് ഉണ്ടാകുന്നു എന്നാണ് ഈ ചൈനീസ് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അക്യുപഞ്ചറിസ്റ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് എനർജിൻ്റെയും നെഗറ്റീവ് എനർജിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ചാനൽ ഫ്രീ ഫ്ലോ ചെയ്ത് കൊടുത്തുകൊണ്ട് അതിനെ പ്രോപ്പർ ഫങ്ഷന് വേണ്ടി സഹായിക്കുക എന്നത് മാത്രമേ അക്യുപഞ്ചറിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ മെഡിസിൻ ഇല്ല, പക്ഷേ നന്നായിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിലൂടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ബോഡിയിൽ സൈക്കിൾ രൂപത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ അസുഖമില്ലാതായിട്ട് മാറുന്നു. ചില ആളുകൾ പറയുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഒരു വേദന സംഹാരി മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് തെറ്റാണ്. അതായത് വേദനാ സംഹാരിയായിട്ട് നമുക്ക് ബോഡിയിൽ ഉപയോഗിക്കാം. അതായത് ഹോൾ ബോഡി പെയിൻ, അതായത് വാദസംബന്ധമായിട്ടുള്ളവർക്ക് വേദന ഉണ്ടാവാം, പിന്നെ ഡിസ്ക് സംബന്ധമായിട്ട്, അതായത് സെർവൈക്കൽ സ്പോണ്ടിനോസിസ്, ലെംബർ റീജിയനിൽ അല്ലെങ്കിൽ സയാറ്റിക്ക, ഇങ്ങനെയുള്ള പോയിന്റ് അത് അങ്ങനെയുള്ള വേദനകളുള്ളവർക്ക് ഇത് ബെസ്റ്റാണ്. അതോടൊപ്പം മുട്ടുകാൽ വേദന, സന്ധി സംബന്ധമായിട്ടുള്ള വേദനകൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വളരെ നന്നായിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓപ്പറേഷൻ വേണ്ടുന്ന കേസുകൾ പോലും നമുക്ക് മാക്സിമം നേരത്തെ കിട്ടുന്നതാണെങ്കിൽ അതനുസരിച്ച് ഇമ്പ്രൂവ്മെൻ്റ് കൊടുക്കാൻ സാധിക്കും. ക്രോണിക്കായി കുറച്ച് കഴിഞ്ഞ പഴകിയ അസുഖമാണെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ കാലയളവ് നമുക്ക് കൂട്ടേണ്ടി വരും. അതുപോലെ പാരലിസിസ് കേസ്, തുടക്കത്തിൽ തന്നെ സ്ട്രോക്ക് ആയിട്ട് ബ്രെയിനിൽ സ്ട്രോക്ക് ആകുന്നത് മൂലം സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ
തളർന്നു വരുന്ന പേഷ്യൻസിന് ഉടനടി അതിൻ്റെ എത്രമാത്രം പ്രോഗ്രസ് ആയിട്ടുണ്ട് അസുഖം എന്ന് കണ്ടുകഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഫിസിയോതെറാപ്പിയും അതോടൊപ്പം ഉള്ളിൽ മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പേഷ്യൻറ്റിനെ എഴുന്നേപ്പിച്ച് നടത്തുവാൻ സാധാരണ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം മൈഗ്രെയിൻ ഹെഡേക്ക് ആയിട്ടൊക്കെ ഒത്തിരി ആളുകൾ വേദനിച്ച് കഴിയുന്നുണ്ട്. പല മെഡിസിൻസ് കഴിച്ചിട്ടും ചികിത്സ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ അവർ നല്ല ചികിത്സ കിട്ടാതെ മെഡിസിൻ എടുത്ത് വിഷമിക്കുന്നവരുണ്ട്. പക്ഷേ ആദ്യത്തെ കണ്ടീഷനിൽ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും വിധത്തിൽ ചികിത്സ ഇഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളവർക്ക് പോലും ഈ ചികിത്സയിലൂടെ നമുക്ക് പ്രോപ്പറായിട്ട് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡയബറ്റിക് അൾസർ, അതായത് പല വിധത്തിലുള്ള ഉണങ്ങാത്ത മുറിവുകളും നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സർക്കുലേഷൻ കൂട്ടുമ്പോൾ, അതായത് മുറിവുകൾ ഹീല് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് പലപ്പോഴും ഈ രക്തയോട്ടം ശരിക്കും ആ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് ആൾക്കാർക്ക് നെർവസ് സിസ്റ്റമൊക്കെ ബ്ലോക്കായി കഴിയുമ്പോൾ രക്തയോട്ടം കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും അവരുടെ മുറിവുകൾ ഉണങ്ങിക്കിട്ടാത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്കതിൻ്റെ രക്തയോട്ടം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തുകൊണ്ട് രക്തയോട്ടം ആ ഭാഗത്തിലേക്ക് വരുത്തി ഡ്രസ്സിങ് എല്ലാം ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ സാധിക്കും, ഒത്തിരിയേറെ സഹോദരങ്ങൾക്ക് ഇന്ന് കാലോടുകൂടെ അത് നടന്ന് ജീവിക്കുവാൻ ഉള്ള ഒരവസരം നമുക്ക് ഈ ചികിത്സാ സമ്പ്രദായത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ചികിത്സയെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട് ഇന്ന് പലരും ഈ ചികിത്സയിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ വരുന്നുണ്ട്. എന്നാൽ കടന്നു വന്നിട്ടുള്ളവർ പറയുന്നത്, എന്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് ഈ ചികിത്സയെക്കുറിച്ച് എടുത്തു പറയാൻ നിങ്ങൾ മടിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഒത്തിരി ജനങ്ങൾ കാലുമുറിച്ച് അല്ലെങ്കിൽ ഒരിക്കലും ചികിത്സയില്ല എന്ന രീതിയിൽ കഴിയുന്ന ഒത്തിരി മനുഷ്യ മക്കളുണ്ട്. അതുകൊണ്ട് ഈ ചികിത്സ തീർച്ചയായിട്ടും എല്ലാവരുടെ മുമ്പിൽ ഇന്ന് അറിയിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നാണ് പറയാറുള്ളത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്പർശനം ആ പ്രവർത്തികളിലൂടെ കാണുകയും ഒരിക്കലും ചികിത്സയില്ല എന്ന് പറയുന്ന ആ രംഗങ്ങളിൽ പോലും മഹാത്ഭുതം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ PS മിഷൻ ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സും ഒത്തിരി സന്തോഷത്തോടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ വലിയൊരു മിറക്കൾ നടക്കുന്നു എന്നുള്ളത്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ചികിത്സാ രംഗങ്ങളിൽ വലിയൊരു അനുഗ്രഹമായി പോലും ഈ ട്രീറ്റ്മെൻറ്റ് മാറുന്നു. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ഈ മീഡിയാസിലൂടെ നിങ്ങൾക്ക് എത്രയോ ആളുകളിലേക്ക്, അതായത് അനേകം ജനവിഭാഗങ്ങളിലേക്ക് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിവ് കൊടുത്ത് ഇത് കൂടുതൽ റിസർച്ചിലൂടെ കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്ക് കടന്നു വന്ന് അനുഗ്രഹമായി ഈ ചികിത്സ മാറണം എന്നുള്ളതാണ്. ഇനിയും ഒത്തിരിയേറെ ആളുകൾ ഇത് പഠിക്കുവാനും ഇത് നന്നായി പ്രവർത്തിക്കുവാനും ഒത്തിരി സഹോദരങ്ങൾക്ക് ഇതൊരു വലിയൊരു ഉപകാരപ്രദമായ ഒരു ചികിത്സയായി മാറുവാനും ഇടയാകട്ടെ.